വിശദമായ വാർത്തകളിലേക്ക്. ചേർത്തല കണ്ണികാട്ടെ ദുരിതാശ്വാസ ക്യാമ്പിൽ പണപ്പിരിവ് നടത്തിയെന്ന ആരോപണത്തിൽ ഓമനക്കുട്ടനോട് മാപ്പ് പറഞ്ഞ് റവന്യൂ വകുപ്പ്. ഓമനക്കുട്ടൻ കള്ളനല്ലെന്ന് റവന്യൂ സെക്രട്ടറി വി വേണു. ഓമനക്കുട്ടൻ പണം പിരിച്ചത് ക്യാമ്പിലെ ആവശ്യത്തിനു വേണ്ടി. ക്യാമ്പിലേക്ക് അരി കൊണ്ടുവന്ന ഓട്ടോയ്ക്ക് കൂലി നൽകാനായി 75 രൂപയാണ് ഓമനക്കുട്ടൻ പിരിച്ചത്. ഇത് ഒരു വിഭാഗം മാധ്യമങ്ങൾ CPIM പ്രവർത്തകൻ ദുരിതാശ്വാസ ക്യാമ്പിൽ പണപ്പിരിവ് നടത്തിയെന്ന കള്ളവാർത്ത നൽകുകയായിരുന്നു. ഇത് സംബന്ധിച്ച വിശദാംശങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ജീവൻ ചേരുന്നു. വ്യാപകമായി വലതുപക്ഷ മാധ്യമങ്ങൾ ഓമനക്കുട്ടനെ ആക്രമിക്കുകയായിരുന്നു, വ്യാജ വാർത്ത നൽകി. ഇത് സംബന്ധിച്ച് വലിയ വിവാദമാണ് കേരളത്തിൽ ഉണ്ടാക്കിയത്. എന്നാൽ ഇപ്പോൾ സത്യം പുറത്തു വന്നിരിക്കുന്നു. എന്തൊക്കെയാണ് ഇത് സംബന്ധിച്ച വിശദാംശങ്ങൾ ജീവൻ? CPIM ലോക്കൽ കമ്മിറ്റി അംഗവും ചേർത്തല കണ്ണിക്കാട് അംബേദ്കർ കമ്മ്യൂണിറ്റി ഹാളിലെ അന്തേവാസിയുമായ ഓമനക്കുട്ടനോടാണ് സംസ്ഥാന സർക്കാരിന് വേണ്ടി റവന്യൂ സെക്രട്ടറി ഡോക്ടർ വി വേണു മാപ്പ് പറഞ്ഞത്. ക്യാമ്പ് അംഗങ്ങൾക്കിടയിൽ പണപ്പിരിവ് നടത്തിയെന്നത് ശരിയായ നടപടിയല്ലെങ്കിലും ഓമനക്കുട്ടന്റെ ഉദ്ദേശശുദ്ധിയും പ്രവൃത്തിയിലെ സത്യസന്ധതയും വകുപ്പിന് ബോധ്യപ്പെട്ടു. ഓമനക്കുട്ടന്റെ പണപ്പിരിവ് നിയമദൃഷ്ട്യാ കുറ്റകരമാണെങ്കിലും അത് മുൻപോട്ട് വെച്ചത് മനുഷ്യ പാരസ്പര്യ മൂല്യത്തെയാണെന്ന് വേണു ഫേസ്ബുക്കിൽ ചൂണ്ടിക്കാട്ടി. അതുകൊണ്ട് ഓമനക്കുട്ടൻ കള്ളനല്ല, കുറ്റവാളിയല്ല എന്ന നിലപാടാണ് ഈ സാഹചര്യത്തിൽ വകുപ്പെടുക്കുന്നത്. അതുതന്നെയാണ് മനുഷ്യത്വപരമായ നീതിയെന്നും വേണു ഫേസ്ബുക്ക് പോസ്റ്റിൽ ചൂണ്ടിക്കാട്ടി. ഈ വിഷയം താൻ ആലപ്പുഴ ജില്ലാ കളക്ടറുമായി ചർച്ച ചെയ്തു. അവരുടെ അന്വേഷണത്തിലും ഈ കാര്യങ്ങൾ ശരിയാണെന്ന് ബോധ്യപ്പെട്ടു. അതിനാൽ ചേർത്തല റവന്യൂ വകുപ്പ് ഓമനക്കുട്ടന് മുകളിൽ നൽകിയ പോലീസിൽ നൽകിയ പരാതി പിൻവലിക്കാനുള്ള നിർദ്ദേശങ്ങൾ എടുക്കുകയാണ്. ഇത് സംബന്ധിച്ച നിർദ്ദേശങ്ങൾ ജില്ലാ കളക്ടർക്ക് നൽകി കഴിഞ്ഞു. പോലീസ് കേസുമായി ബന്ധപ്പെട്ട് വകുപ്പിനി മുൻപോട്ട് പോവില്ല. ഓമനക്കുട്ടന് ഇതുമൂലമുണ്ടായ വിഷമത്തെ താനും തന്റെ വകുപ്പും പ്രളയത്തെ ഒന്നായി നേരിട്ട് ഓരോരുത്തരും പങ്കിട്ടെടുക്കുന്നു. ഒബ്ജക്റ്റീവിലി ശരിയല്ലാത്ത, സബ്ജക്റ്റീവിലി എന്നാൽ വളരെ ശരിയായ ഈ സത്യത്തിന് മുന്നിൽ ഓമനക്കുട്ടന്റെ ക്ഷതങ്ങൾക്ക് മുകളിൽ ദുരന്ത നിവാരണ തലവൻ എന്ന നിലയിൽ താൻ ഖേദിക്കുന്നു, അദ്ദേഹത്തോട് ക്ഷമ ചോദിക്കുകയാണെന്നും വേണു ഡോക്ടർ വി വേണു തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ കുറിച്ചു. ഇന്നലെയാണ് 70 രൂപ ക്യാമ്പിൽ പണപ്പിരിവ് നടത്തിയെന്നതിന്റെ പേരിൽ ഓമനക്കുട്ടന്റെ പേരിൽ കേസെടുക്കുന്നതിനായി പോലീസ് തീരുമാനിക്കുകയും അദ്ദേഹത്തെ CPIM ൽ നിന്നും സസ്പെൻഡ് ചെയ്യുകയും ചെയ്തത്. ഈ വിഷയം വലിയ തോതിൽ മാധ്യമങ്ങൾ വലിയ കുപ്രചരണമാണ് ഇക്കാര്യത്തിൽ നടത്തിയത് എന്ന് ഉറപ്പായി വന്ന പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാർ മാപ്പ് യോജിച്ചിരിക്കുന്നത്. ജീവൻ, വിശദാംശങ്ങൾ വ്യക്തമാണ്. മാധ്യമങ്ങൾ വിവാദത്തിലാഴ്ത്തിയ ഓമനക്കുട്ടനോട് മാപ്പ് ചോദിച്ച് റവന്യൂ വകുപ്പ്. ഇത് സംബന്ധിച്ച വിശദാംശങ്ങളാണ് ജീവൻ തിരുവനന്തപുരത്ത് നിന്ന് നൽകിയത്. AK സുധീർ നമ്പൂതിരിയെ പുതിയ ശബരിമല മേൽശാന്തിയായി നിയമിച്ചു. മലപ്പുറം തിരുനാവായ സ്വദേശിയാണ്. ആലുവ സ്വദേശിയായ MS പരമേശ്വരൻ നമ്പൂതിരിയെ മാളികപ്പുറം മേൽശാന്തിയായും തിരഞ്ഞെടുത്തു. ചിങ്ങമാസ പുലരിയിലെ ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിലാണ് തിരുനാവായ അരീക്കരമന AK സുധീർ നമ്പൂതിരിയെ ശബരിമല മേൽശാന്തിയായി തെരഞ്ഞെടുത്തത്. 9 പേർ അടങ്ങുന്ന പ്രാഥമിക പട്ടികയിൽ നിന്നും പന്തളം കൊട്ടാരത്തിൽ നിന്നുള്ള മാധവവർമ്മയാണ് നറുക്കെടുത്തത്. തുടർന്ന് മാളികപ്പുറത്ത് നടന്ന മേൽശാന്തി നറുക്കെടുപ്പിൽ ആലുവ പാറക്കടവ് മാടവനമന MS പരമേശ്വരൻ നമ്പൂതിരിയെ തെരഞ്ഞെടുത്തു. കാഞ്ചന വർമ്മയാണ് തെരഞ്ഞെടുത്തത്. ഉഷപൂജകൾക്ക് ശേഷം പ്രാഥമിക പട്ടികയിൽ ഉൾപ്പെട്ടവരുടെ പേരുകൾ എഴുതിയ നറുക്കുകൾ വെള്ളിക്കുടങ്ങളിലിട്ട് തന്ത്രി മഹേഷ് മോഹനരുടെ കാർമ്മികത്വത്തിൽ പൂജിച്ച ശേഷം ദേവസ്വം ബോർഡ് പ്രസിഡന്റ് A പത്മകുമാർ ഉൾപ്പെടെയുള്ളവർക്ക് കൈമാറി. തുടർന്നായിരുന്നു നറുക്കെടുപ്പ് നടന്നത്. നിയുക്ത മേൽശാന്തിമാർ തുലാം 1 മുതൽ 30 വരെ സന്നിധാനത്ത് ഭജനമിരിക്കും. ശബരിമലയിലെ ആചാരാനുഷ്ഠാനങ്ങളും പൂജാധികാര്യങ്ങളും മനസ്സിലാക്കുന്നതിന് വേണ്ടിയാണ് ഭജനമിരിക്കുന്നത്. തുലാം 30 ദീപാരാധനയ്ക്ക് ശേഷം ഇരു മേൽശാന്തിമാരുടെയും സ്ഥാനാരോഹണ ചടങ്ങുകൾ സന്നിധാനത്ത് നടക്കും. വൃശ്ചികം 1 മണ്ഡലപൂജയ്ക്ക് നട തുറക്കുന്നത് ഈ രണ്ട് മേൽശാന്തിമാരായിരിക്കും. കൈരളി ന്യൂസ് സന്നിധാനം. സിസ്റ്റർ ലൂസിയെ മഠത്തിൽ നിന്ന് ഇറക്കിവിടാൻ FCC നീക്കം. സിസ്റ്റർ ലൂസി ഇന്ന് മഠം വിട്ടിറങ്ങണമെന്ന് കുടുംബത്തിന് കത്ത് ലഭിച്ചു. മകളെ കൊണ്ടുപോകണമെന്നാണ് അമ്മയ്ക്ക് അയച്ച കത്തിൽ പറയുന്നത്. അതേസമയം മഠം വിട്ടിറങ്ങില്ലെന്ന് സിസ്റ്റർ ലൂസി വ്യക്തമാക്കി. തന്റെ ഭാഗത്ത് തെറ്റില്ലെന്നും വത്തിക്കാന് അപ്പീൽ അയച്ചിട്ടുണ്ടെന്നും സിസ്റ്റർ പറഞ്ഞു. ഇത് സംബന്ധിച്ച വിവരങ്ങളുമായി അനൂപ് ചേരുന്നുണ്ട്. തുടർച്ചയായ പ്രതികാര നടപടിയുമായി സന്യാസി സമൂഹം നീങ്ങുകയാണ്. എന്തൊക്കെയാണ് ഇത് സംബന്ധിച്ച വിശദാംശങ്ങൾ അനൂപ്? FCC സന്യാസ സഭ പുറത്താക്കിയ സിസ്റ്റർ ലൂസി കളപ്പുര മാനന്തവാടിയിലെ മഠം വിട്ടുപോകണമെന്നാണ് ഇപ്പോൾ മറ്റൊരു കത്തിലൂടെ FCC ആവശ്യപ്പെട്ടിരിക്കുന്നത്.
മകളെ കൂട്ടിക്കൊണ്ടുപോകണമെന്ന് ആവശ്യപ്പെട്ട് സഭ ലൂസി കളപ്പുരയുടെ മാതാവിന് കത്ത് നൽകിയിരിക്കുകയാണ്. കഴിഞ്ഞ 10-ാം തീയതിയാണ് ഇത് സംബന്ധിച്ച് കത്ത് ഇത്തരത്തിൽ അയച്ചിരിക്കുന്നത്. കന്യാസ്ത്രീ സമരത്തിലടക്കം ലൂസി കളപ്പുര പങ്കെടുത്തതിൽ വലിയ പ്രതിഷേധം സഭയ്ക്കുള്ളിലെല്ലാം ഉണ്ടായിരുന്നു. ഇതേ തുടർന്ന് വലിയ തോതിലുള്ള പ്രതികാര നടപടികൾ ലൂസി കളപ്പുരക്കെതിരെ സഭ സ്വീകരിച്ചു വരികയുമായിരുന്നു. ബിഷപ്പ് ഫ്രാങ്കോ മുളയ്ക്കലിനെതിരെ സമരം ചെയ്ത ആ ദിവസങ്ങളിൽ ഈ സമരത്തിൽ സിസ്റ്റർ ലൂസി കളപ്പുര പങ്കെടുത്തിരുന്നു. ഇതേ തുടർന്ന് എഫ് സി സി കന്യാസഭയിൽ നിന്ന് കഴിഞ്ഞ ആഴ്ചയാണ് പുറത്താക്കിയതായിട്ടുള്ള ഒരു വിവരം കത്തിലൂടെ തന്നെ ലൂസി കളപ്പുരയെ സന്യാസ സമൂഹം അറിയിച്ചത്. നടപടിക്കെതിരെ 10 ദിവസത്തിനകം പൗരസ്ത്യ സ്ഥിൽ സംഘത്തിന് പരാതി നൽകാമെന്നൊരു വ്യവസ്ഥയും അവർ മുന്നോട്ട് വെച്ചിരുന്നു. എന്നാൽ ഈ സമയപരിധിയും അവസാനിച്ചു. ഈ സാഹചര്യത്തിലാണ് ലൂസിയുടെ മാതാവ് റോസമ്മയ്ക്ക് സഭ ഇത്തരത്തിലൊരു കത്ത് അയച്ചിരിക്കുന്നത്. 17-ാം തീയതിക്ക് മുമ്പായി സിസ്റ്റർ താമസിക്കുന്ന മാനന്തവാടിയിലെ കാഴക്കാമൂല മഠത്തിൽ നിന്നും മകളെ തിരിച്ചു കൊണ്ടുപോകണമെന്നാണ് പ്രധാനമായും ഇതിൽ കത്തിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇതിന് കാരണമായി പറയുന്നത് ദാരിദ്ര്യവ്രതം പാലിക്കാതെയുള്ള ലൂസി കളപ്പുരക്കലിന്റെ ജീവിത രീതി, സഭയ്ക്കെതിരെ നടന്ന ഗൂഢാലോചനകളിലെ പങ്കാളിത്തം, ഇത്തരത്തിൽ നിരവധി ആരോപണങ്ങളാണ് ഈ കത്തിലും എഫ് സി സി പറയുന്നത്. ലൂസിയുടെ കഴിഞ്ഞകാല സേവനങ്ങളുടെ പ്രതിഫലമൊന്നും നൽകാൻ കഴിയില്ലെന്നും പറയുന്നുണ്ട് ഈ കത്തിൽ. ഒരു ജീവിക്കാനുള്ള സാഹചര്യം തുടർന്ന് ഉണ്ടാവും. കാരണം ഇതുമായി ബന്ധപ്പെട്ട ഇപ്പോൾ നിലവിൽ ജോലി ചെയ്യുന്ന സഭയുടെ കീഴിലുള്ള സ്ഥാപനത്തിൽ നിന്ന് റിട്ടയർ ചെയ്യുമ്പോഴെല്ലാം ലഭിക്കുന്ന തുകയുമെല്ലാം ഇത്തരം തുടർന്നുള്ള ജീവിതത്തിന് സഹായകരമാവും. എന്നാൽ ഇതുവരെയുള്ള സേവനത്തിന്റെ പ്രതിഫലമോ അല്ലെങ്കിൽ അത്തരം ആനുകൂല്യങ്ങളൊന്നും തന്നെ ലൂസി കളപ്പുരയ്ക്ക് നൽകാനാവില്ലെന്നും ഈ കത്തിൽ വ്യക്തമായും സൂചിപ്പിക്കുന്നുണ്ട്. ഈ കത്തിലൂടെ സഭ തന്റെ മാതാവിനെയും തന്നെയും അപമാനിക്കുകയായിരുന്നു എന്നാണ് ഇപ്പോൾ സിസ്റ്റർ ലൂസി കളപ്പുര ഇതിനോട് പ്രതികരിച്ചിരിക്കുന്നത്. നടപടിക്കെതിരെ നിയമ നടപടി നേരത്തെ തന്നെ സിസ്റ്റർ ലൂസി പ്രഖ്യാപിച്ചതാണ്. ഏതായാലും അത്തരം നടപടികളിലൂടെ മുന്നോട്ട് കൊണ്ടുപോകുമെന്നാണ് ഇപ്പോൾ അവർ അറിയിച്ചിരിക്കുന്നത്. ഏതായാലും നിയമ നടപടിയിലേക്ക് തന്നെ ഇക്കാര്യം സംബന്ധിച്ച് താൻ നീങ്ങുമെന്നുള്ളൊരു വ്യക്തമായ സൂചനയും മുന്നറിയിപ്പുമാണ് ലൂസി കളപ്പുര ഇപ്പോഴും ആവർത്തിക്കുന്നത്. ഏതായാലും കഴിഞ്ഞ ഏതാനും മാസങ്ങളായി ഫ്രാങ്കോ മുളയ്ക്കലിനെതിരെ നടന്നിട്ടുള്ള സമരങ്ങളുടെ തുടർന്നുണ്ടായിട്ടുള്ള പ്രതികാര നടപടി അതിന്റെ അത് കൂടുതൽ കർക്കശമാക്കുകയാണ്. സഭ അല്ലെങ്കിൽ എഫ് സി സമൂഹം ഈ മഠത്തിൽ നിന്ന് പൂർണ്ണമായും പുറത്തു പോകാൻ ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുകയാണ്. അനു, വിവരങ്ങൾ വ്യക്തമാണ്. സിസ്റ്റർ ലൂസി കളപ്പുരയെ മഠത്തിൽ നിന്ന് ഇറക്കിവിടാൻ സന്യാസ സമൂഹത്തിന്റെ നീക്കം, ഇത് സംബന്ധിച്ച വിശദാംശങ്ങളാണ് അനൂപ് നൽകിയത്. ഇനി മറ്റൊരു വാർത്തയിലേക്ക്. കശ്മീർ വിഷയത്തിൽ ചേർന്ന യു എൻ സുരക്ഷാ സമിതി യോഗത്തിലും ഒറ്റപ്പെട്ട് പാകിസ്ഥാൻ. ചൈന മാത്രമാണ് പാകിസ്ഥാന്റെ നിലപാടിനെ അനുകൂലിച്ച് രംഗത്തെത്തിയത്. ഉഭയകക്ഷി ചർച്ചയിലൂടെ പ്രശ്നം പരിഹരിക്കണമെന്ന് റഷ്യ ആവശ്യപ്പെട്ടു. അതേസമയം വിഷയത്തിൽ പിന്തുണ തേടി പാകിസ്ഥാൻ അമേരിക്കയെ സമീപിച്ചു. ചൈനയുടെ ആവശ്യപ്രകാരമാണ് കാശ്മീർ വിഷയത്തിൽ ഐക്യരാഷ്ട്രസഭയുടെ സുരക്ഷാ സമിതി അടിയന്തര യോഗം ചേർന്നത്. എന്നാൽ പാകിസ്ഥാൻ പ്രതിനിധിയെ വിളിക്കാതെയായിരുന്നു അടച്ചിട്ട മുറിയിലെ അനൌദ്യോഗിക യോഗം. യോഗത്തിൽ ചൈന മാത്രമാണ് പാകിസ്ഥാന് അനുകൂലമായി നിലപാടെടുത്തത്. കാശ്മീർ വിഷയം ഗുരുതരമെന്നും അപകടകരമായ അവസ്ഥയാണുള്ളതെന്നും ചൈന ആരോപിച്ചു. അതേസമയം റഷ്യ അടക്കമുള്ള രാജ്യങ്ങൾ ഇന്ത്യയുടെ തീരുമാനത്തെ പിന്തുണച്ചെന്നാണ് റിപ്പോർട്ടുകൾ. കാശ്മീർ വിഭജനം ഇന്ത്യയുടെ ആഭ്യന്തര വിഷയമെന്നും പ്രശ്നം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി ചർച്ചയിലൂടെ പരിഹരിക്കണമെന്നും റഷ്യ നിലപാട് വ്യക്തമാക്കി. കാശ്മീർ വിഷയത്തിലെ നിലപാടിൽ ഒറ്റപ്പെട്ടതോടെ അമേരിക്കയുടെ പിന്തുണ നേടാനുള്ള ശ്രമവും പാകിസ്ഥാന്റെ ഭാഗത്തുനിന്നുമുണ്ടായി. അമേരിക്കൻ പിന്തുണ തേടി പാക് പ്രധാനമന്ത്രി ഇമ്രാൻഖാൻ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ സമീപിച്ചു. പിന്തുണ നൽകണമെന്ന് ട്രംപിനോട് അഭ്യർത്ഥിക്കുകയും ചെയ്തിട്ടുണ്ട്. അന്താരാഷ്ട്ര സമൂഹത്തിൽ ഒറ്റപ്പെടുമ്പോഴും കശ്മീർ അതിർത്തിയിൽ പ്രകോപനപരമായ നിലപാടാണ് പാകിസ്ഥാൻ സ്വീകരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഒന്നിലേറെ നുഴഞ്ഞുകയറ്റ ശ്രമങ്ങൾ പാകിസ്ഥാന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുകയും ചെയ്തു. അതിർത്തിയിൽ പാകിസ്ഥാൻ സൈനിക നീക്കങ്ങളും ശക്തമാണ്. കൈരളി ന്യൂസ്, ദില്ലി. കശ്മീരിൽ 10,000-ലേറെ ആളുകൾ പങ്കെടുത്തുകൊണ്ട് പ്രതിഷേധ പ്രകടനം നടത്തിയത് വിദേശ മാധ്യമങ്ങൾ മാത്രമാണ് റിപ്പോർട്ട് ചെയ്തതെന്ന് ഫ്രണ്ട് ലൈൻ എഡിറ്റർ വെങ്കടേഷ് രാമകൃഷ്ണൻ. ഇന്ത്യൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തില്ലെന്നും വെങ്കടേഷ് രാമകൃഷ്ണൻ പറഞ്ഞു. ഗ്രാമങ്ങളും പട്ടണങ്ങളും സൈനിക നിയന്ത്രണത്തിലാണെന്നും ഇതിനെതിരെ ശക്തമായ പ്രതിഷേധമാണ് ജനങ്ങൾക്കുള്ളതെന്നും അദ്ദേഹം ആലപ്പുഴയിൽ വ്യക്തമാക്കി. CPM സംഘടിപ്പിച്ച മാധ്യമ സെമിനാർ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു വെങ്കടേഷ് രാമകൃഷ്ണൻ. രാഷ്ട്രീയത്തിലില്ലാത്ത തന്നെ എന്തിന് തടങ്കലിൽ വെച്ചു എന്ന് ചോദിച്ച് കാശ്മീർ മുൻ മുഖ്യമന്ത്രി മെഹബൂബ മുഫ്തിയുടെ മകൾ കേന്ദ്ര ആഭ്യന്തരമന്ത്രിക്ക് കത്ത് കൊടുത്തയച്ച വാർത്ത ഡൽഹിയിൽ കിട്ടിയിട്ടും വിരൽ എണ്ണാവുന്ന മാധ്യമങ്ങൾ മാത്രമാണ് പ്രസിദ്ധീകരിച്ചതെന്ന് ഫ്രണ്ട്ലൈൻ സീനിയർ അസോസിയേറ്റ് എഡിറ്റർ വെങ്കടേഷ് രാമകൃഷ്ണൻ പറഞ്ഞു. സുശീല ഗോപാലൻ പഠന കേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിൽ മാധ്യമങ്ങളുടെ രാഷ്ട്രീയമെന്ന വിഷയത്തിൽ സംഘടിപ്പിച്ച സെമിനാർ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം.
ജമ്മുകാശ്മീരിൽ ജൂലൈ മുതലുള്ള ഫ്രണ്ട്ലൈൻ റിപ്പോർട്ടറോട് ഡൽഹിയിലേക്ക് മടങ്ങാൻ ആവശ്യപ്പെട്ടിട്ട് സർക്കാർ അനുകൂല മാധ്യമങ്ങളെ അവിടേക്ക് ആനയിക്കാനുണ്ടായതെന്നും അദ്ദേഹം പറഞ്ഞു. ചടങ്ങിൽ സെബാസ്റ്റ്യൻ പോൾ എം പി, എ എം ആരിഫ്, സി ബി ചന്ദ്രബാബു, ആർ നാസർ, സി എസ് സുജാത തുടങ്ങി നിരവധി പ്രമുഖർ പങ്കെടുത്തു. ഷജഹാൻ, ന്യൂസ് ബ്യൂറോ, ആലപ്പുഴ. ഉന്നാവ് പീഡനക്കേസ് പ്രതി കുൽദീപ് സിംഗ് സിംഗാറിനെ കൈവിടാതെ ബി ജെ പി. സ്വാതന്ത്ര്യദിന ആശംസകൾ നേർന്നുള്ള പരസ്യത്തിൽ മോദിക്കും അമിത്ഷായ്ക്കുമൊപ്പം കുൽദീപിന്റെ ചിത്രവും. ബി ജെ പി നേതാവ് അനൂജ് കുമാറാണ് ഒരു ഹിന്ദി പത്രത്തിന്റെ പ്രാദേശിക എഡിഷനിൽ പരസ്യം നൽകിയത്. സംഭവം വിവാദമായിട്ടും പ്രതികരിക്കാൻ ബി ജെ പി നേതൃത്വം ഇതുവരെ തയ്യാറായിട്ടില്ല. സ്വാതന്ത്ര്യദിന രക്ഷാബന്ധൻ ആശംസകൾ നേർന്നുള്ള പരസ്യത്തിലാണ് മോദിക്കും അമിത്ഷായ്ക്കുമൊപ്പം കുൽദീപ് സിംഗ് സെങ്കാറിന്റെയും പടം നൽകിയിരിക്കുന്നത്. സിലാ പഞ്ചായത്ത് ചെയർപേഴ്സണായ സെൻഗാറിന്റെ ഭാര്യയുടെ ചിത്രവും പരസ്യത്തിലുണ്ട്. ബി ജെ പി നേതാവായ അനോജ് കുമാർ ദീക്ഷിതാണ് ഒരു ഹിന്ദി പത്രത്തിന്റെ പ്രാദേശിക എഡിഷനിൽ പരസ്യം നൽകിയത്. ഉന്നാവോ പീഡനത്തെ തുടർന്ന് പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയെങ്കിലും കുൽദീപിനെ കൈവിടാൻ ബി ജെ പി തയ്യാറല്ല എന്നതിന്റെ മറ്റൊരു തെളിവ് കൂടിയാണ് ഇപ്പോൾ വന്നിരിക്കുന്ന പരസ്യം. പരസ്യം വിവാദമായതോടെ തങ്ങളുടെ പ്രദേശത്തെ എം എൽ എ ആയതുകൊണ്ടാണ് സെങ്കാറിന്റെ ചിത്രം പരസ്യത്തിൽ നൽകിയത് എന്നാണ് ദീക്ഷിതിന്റെ വിശദീകരണം. സെങ്കാർ തങ്ങളുടെ എം എൽ എ തുടരുന്നതുവരെ അദ്ദേഹത്തിന്റെ ചിത്രം ഉപയോഗിക്കാമെന്ന വാദമാണ് മറ്റ് നേതാക്കളും നിരത്തുന്നത്. എന്നാൽ വിഷയത്തിൽ പ്രതികരിക്കാൻ ബി ജെ പി നേതൃത്വം തയ്യാറാകുന്നുമില്ല. അതിനിടയിൽ ദില്ലി തീസ് ഹസാരി കോടതി പീഡനക്കേസിൽ സാക്ഷിമൊഴി രേഖപ്പെടുത്തി തുടങ്ങി. കുറ്റം തെളിഞ്ഞാൽ ജീവപര്യന്തം വരെ ശിക്ഷ ലഭിക്കാമെന്ന വകുപ്പുകളാണ് കുൽദീപിനെതിരെയുള്ളത്. അതേസമയം അപകടത്തിൽ പരിക്കേറ്റ പെൺകുട്ടി ഇതുവരെ അപകടനില തരണം ചെയ്തിട്ടില്ല. കൈരളി ന്യൂസ്, ദില്ലി. കണ്ണൂർ കോർപ്പറേഷൻ മേയർക്കെതിരായ യു ഡി എഫ് അവിശ്വാസ പ്രമേയത്തിന്മേൽ ചർച്ച ആരംഭിച്ചു. ഉച്ചയ്ക്ക് രഹസ്യ ബാലറ്റിലൂടെ വോട്ടെടുപ്പ് നടത്തും. 55 അംഗങ്ങളുള്ള കണ്ണൂർ കോർപ്പറേഷനിൽ എൽ ഡി എഫിനും യു ഡി എഫിനും 27 വീതമാണ് അംഗസംഖ്യ. സ്വതന്ത്രൻ പി കെ രാഗേഷിന്റെ വോട്ട് ഇക്കാര്യത്തിൽ നിർണായകമാകും. പുത്തുമല ദുരന്തത്തിൽപ്പെട്ടവരെ കണ്ടെത്തുന്നതിനുള്ള തെരച്ചിൽ ഇന്നും തുടരുകയാണ്. 15 ഹിറ്റാച്ചി, 4 ജെ സി ബി, 3 ട്രാക്ടറുകൾ തുടങ്ങി യന്ത്രസാമഗ്രികൾ ഉപയോഗിച്ചാണ് തെരച്ചിൽ നടത്തുന്നത്. ഇടയ്ക്കിടെ പെയ്യുന്ന മഴ തെരച്ചിലിന് തടസ്സമാകുന്നുണ്ട്. പ്രത്യേകം പരിശീലനം ലഭിച്ച സ്നിഫർ ഡോഗുകളെ ഉപയോഗിച്ചിരുന്നുവെങ്കിലും മണ്ണും ചളിയും കലർന്ന് ചതുപ്പായി മാറിയ സ്ഥലത്ത് തിരച്ചിൽ അസാധ്യമാക്കുകയായിരുന്നു. ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റിയുടെ പ്രവർത്തകർ തയ്യാറാക്കിയ മാപ്പും തിരച്ചിലിന് ഉപയോഗിക്കുന്നുണ്ട്. അടുത്ത ദിവസം ജി പി ആർ സംവിധാനവും പ്രദേശത്ത് ഉപയോഗിക്കും. ഇനി 7 പേരെയാണ് പ്രദേശത്തുനിന്ന് കണ്ടെത്താനുള്ളത്. കവളപ്പാറയിൽ മണ്ണിടിച്ചിലിൽ കാണാതായവർക്കായി ഇന്നും തെരച്ചിൽ തുടരുകയാണ്. മഴ മാറി കാലാവസ്ഥ അനുകൂലമായതോടെ രക്ഷാപ്രവർത്തനം വേഗത്തിൽ ആയിട്ടുണ്ട്. 24 പേരെയാണ് ഇനിയും പ്രദേശത്ത് നിന്ന് കണ്ടെത്താനായി ബാക്കിയുള്ളത്. കഴിഞ്ഞ ദിവസം 4 മൃതദേഹങ്ങൾ കണ്ടെത്താനായിരുന്നു. ഇതിനകം 38 മൃതദേഹങ്ങളാണ് പ്രദേശത്ത് നിന്ന് ലഭ്യമായത്. ദൗത്യസേനയുടെ നേതൃത്വത്തിലാണ് തെരച്ചിൽ ഇപ്പോഴും പുരോഗമിക്കുന്നത്. പാലക്കാട് മണ്ണാർക്കാട് ആനമൂളിയിൽ ഭൂമി വിണ്ടുകീറിയ നിലയിൽ. വനത്തിനകത്ത് 2 ഏക്കറോളം ഭൂമിയാണ് വിണ്ടുകീറി അപകടാവസ്ഥയിലായത്. മഴ തുടർന്നാൽ ജനവാസ മേഖലയിലേക്ക് മണ്ണും പാറയും കുത്തിയൊലിച്ചേക്കുമെന്ന ആശങ്കയും നിലനിൽക്കുന്നുണ്ട്. പ്രദേശവാസികൾ ആകെ ആശങ്കയിലാണ്. വനവിഭവങ്ങൾ ശേഖരിക്കാൻ പോയ ആദിവാസികളാണ് ഭൂമി വിണ്ടുകീറിയതായി കണ്ടത്. ആനമൂളി വനത്തിനകത്ത് നേർച്ചപ്പാറയോട് ചേർന്ന ഭാഗത്താണ് അപകടകരമായ രീതിയിൽ ഭൂമിയിൽ വിള്ളലുണ്ടായത്. വനം റവന്യൂ വകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി പരിശോധന നടത്തി. മരങ്ങൾ കടപുഴകി വീഴുകയും വലിയ പാറകൾക്ക് സ്ഥാനചലനം സംഭവിക്കുകയും ചെയ്തിട്ടുണ്ട്. വിള്ളലുണ്ടായ ഭാഗത്ത് ഭൂമി താഴ്ന്ന നിലയിലാണ്. സൈലന്റ് വാലി വനമേഖലയോട് ചേർന്ന് നിൽക്കുന്ന പ്രദേശത്തിന്റെ താഴ്വാരത്ത് 100 ആദിവാസി കുടുംബങ്ങൾ കഴിയുന്നുണ്ട്. അത് എത്രമാത്രം അപകടകരമാണ് എന്നുള്ള കൃത്യമായ കാര്യങ്ങൾ പരിശോധിച്ച് അതിനനുസരിച്ച് നമുക്ക് തുടർ നടപടികൾ ഈ വിഷയത്തിൽ സ്വീകരിക്കേണ്ടി വരും. കേട്ടിടത്തോളം ഇപ്പോൾ വീഡിയോ കണ്ടെടുത്തോളം അപകടകരമായ ഒരു സ്ഥിതിയുണ്ട്. അപ്പോൾ മഴ തുടർച്ചയായി പെയ്യുകയാണെങ്കിൽ അത് ഈ പ്രദേശത്ത് ഒരു പക്ഷേ വലിയ പ്രയാസങ്ങൾ ഉണ്ടാക്കിയേക്കാം. മണ്ണിടിച്ചിലുണ്ടായാൽ അട്ടപ്പാടി ചുരത്തിനും കേടുപാടുകൾ സംഭവിക്കും. ജിയോളജി വകുപ്പ് ഉദ്യോഗസ്ഥർ ഇന്ന് സ്ഥലത്ത് പരിശോധന നടത്തും. കൈരളി ന്യൂസ്, പാലക്കാട്. കൊല്ലം പള്ളിക്കലാറിന് കുറുകെ പാവുമ്പയിൽ നിർമ്മിച്ച തടയണ സമീപപ്രദേശങ്ങളിൽ വെള്ളം കയറുന്നതിനും കൃഷിനാശത്തിനും കാരണമായെന്ന് കൈരളി വാർത്തയെ തുടർന്ന് കൊല്ലം ജില്ലാ കളക്ടർ ബി അബ്ദുൾ നാസർ സ്ഥലം സന്ദർശിച്ചു. സാങ്കേതിക വിഭാഗം ഉദ്യോഗസ്ഥരുടെ സഹായത്തോടെ ഇത് സംബന്ധിച്ച് പഠനം നടത്തിയ റിപ്പോർട്ട് നൽകാൻ എ ഡി എമ്മിന് കളക്ടർ ചുമതലപ്പെടുത്തി. 3 മുമ്പാണ് പാവുമ്പയിൽ പള്ളിക്കലാറിന്റെ കുറുകെ നിർമ്മിച്ച തടയണ കൃഷിക്കും ജനജീവിതത്തിനും ഒരുപോലെ ആശങ്ക സൃഷ്ടിക്കുന്നുവെന്ന് കൈരളി ന്യൂസ് റിപ്പോർട്ട് ചെയ്തത്.
കർഷകരുടെ ആശങ്ക ശരിവെക്കുന്നതായിരുന്നു പിന്നെ കണ്ടത്. കഴിഞ്ഞ 10-ാം തീയതിയോടെ പള്ളിക്കലാറിന്റെ ജലനിരപ്പ് ഉയരുകയും ജനവാസ കേന്ദ്രങ്ങളും കൃഷിയും പ്രളയത്തിൽ മുങ്ങി. കൈരളി വാർത്ത ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് കൊല്ലം ജില്ലാ കളക്ടർ അബ്ദുൾ നാസർ മൈനർ ഇറിഗേഷൻ ഉദ്യോഗസ്ഥരോട് റിപ്പോർട്ട് തേടുകയും സ്ഥലം സന്ദർശിക്കുകയും ചെയ്തു. ഇറിഗേഷന്റെ അതുപോലെ തന്നെ ഇറിഗേഷൻ പിന്നെ ഹാർബർ എഞ്ചിനീയറിംഗ് ടീമിനെയും കൊണ്ട് വെള്ളത്തിന്റെ ഒരു പ്രശ്നമായതുകൊണ്ട് അത് പരിശോധിച്ചിട്ട് ഏതൊക്കെ മേഖലകളിലാണ് കൂടുതൽ വാട്ടർ ലോഗ് ചെയ്തിരിക്കുന്നത്, അതിന്റെ കാരണം എന്താണ്, അപ്പോൾ ആ കാരണം അത് ഈ വെള്ളം ഒഴുകുന്ന വിഷയം മാത്രമാണെങ്കിൽ അത് പരിശോധിച്ചിട്ട് ഇനി ആ വെള്ളം ഉപയോഗപ്പെടുത്താൻ പറ്റുന്ന സംവിധാനങ്ങളുണ്ടോ എന്നും പരിശോധിക്കും. ഇനിയിപ്പം ഈ പിന്നെ ചെക്ക് ഡാമിന് തന്നെ എന്തെങ്കിലും സ്ലൂയിസുകൾ എക്സ്ട്രാ അഡീഷണൽ ആയിട്ട് ചെയ്യാൻ പറ്റിയിട്ട് അതിൻ്റെ ഒഴുക്ക് കൂട്ടാൻ പറ്റുന്ന സംവിധാനങ്ങളുണ്ടോന്നും അതും രണ്ടും പരിശോധിച്ചിട്ട് റിപ്പോർട്ട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള നടപടികളെടുക്കും. സാധാരണഗതിയിൽ വെള്ളക്കെട്ട് രൂപപ്പെടുമെങ്കിലും പ്രളയമായി മാറിയത് തടയണ നിർമ്മിച്ചതിന് ശേഷമാണെന്ന് തഴവ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എസ് ശ്രീലത പറഞ്ഞു. അപ്പൊ ഈ തടയണ നിർമ്മാണത്തിൽ എന്തായാലും എന്തോ ഒരു അശാസ്ത്രീയത ഉണ്ട്, അല്ലെങ്കിൽ ഇത്രയും വെള്ളം നമ്മുടെ തഴവ കേന്ദ്രീകരിച്ചുണ്ടാകാറില്ല. തഴവ ആ തഴവയിൽ പാടം അല്ലെങ്കിൽ ആ വട്ടക്കായൽ കേന്ദ്രീകരിച്ച് അല്ലെങ്കിൽ ആ ചുരുളി കേന്ദ്രീകരിച്ചുണ്ടാകാറില്ല. കഴിഞ്ഞ പ്രാവശ്യത്തെക്കാളൊക്കെ കൂടുതൽ വെള്ളം ഇപ്രാവശ്യം അവിടെ കയറിയിട്ടുണ്ട്. ഇവിടെ മഴക്കാലത്ത് വെള്ളക്കെട്ട് രൂപപ്പെടുന്നതിന് തടയണ കാരണമായിട്ടുണ്ടോ എന്ന് ശാസ്ത്രീയമായി പഠനം നടത്തും. നീരൊഴുക്ക് തടസ്സപ്പെടുന്നുണ്ടോ എന്നും തോടിന്റെ വശങ്ങളിലെ കൽക്കെട്ടുകളിൽ എവിടെയെങ്കിലും കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ടോ എന്നും പരിശോധിക്കും. ADM PR ഗോപാലകൃഷ്ണൻ, മൈനർ ഇറിഗേഷൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ KN മനോജും കളക്ടറോടൊപ്പം ഉണ്ടായിരുന്നു. പള്ളിക്കലാറും വട്ടക്കായൽ തോടും സംഗമിച്ചാണ് ഈ തടയണയിൽ എത്തിച്ചേരുന്നതും പിന്നീട് ഒഴുകി കന്നേറ്റിക്കായലിലേക്കും പോകുന്നത്. അതേസമയം ഈ തടയണയുമായി ബന്ധപ്പെട്ട അശാസ്ത്രീയ നിർമ്മാണം കൊണ്ടാണ് വെള്ളം അവിടെ പൊങ്ങിയത്, ഉയർന്നത്. അതാണ് പ്രളയത്തിന് കാരണമെന്ന് ആ പ്രദേശത്തെ അനുഭവിക്കുന്നവർ, പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവർ പറയുമ്പോൾ, അതേസമയം തടയണയ്ക്ക് അപ്പുറമുള്ളവർക്ക് ഇതുകൊണ്ട് ഗുണം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ എന്ന് ഈ പ്രദേശവാസികളും പറയുന്നു. എന്തായാലും ജില്ലാ കളക്ടർ നേരിട്ടെത്തിയുള്ള ഒരു പരിശോധന, ഇനി അതിന്റെ നടപടികളാണ് ഇനി ഉണ്ടാകേണ്ടത്, പഠനം നടത്തുമെന്ന് അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞു. തൊഴിയൂരിൽ നിന്ന് ക്യാമറമാൻ പ്രമോദ് പന്തിയോടൊപ്പം രാജ്കുമാർ. നമസ്കാരം. ഇനി നമുക്ക് 14 ജില്ലകളിലെയും കാലാവസ്ഥ റിപ്പോർട്ട് നോക്കാം. ഇന്നത്തെ കാലാവസ്ഥ എങ്ങനെയുണ്ട്, മഴ പെയ്യാനുള്ള സാധ്യതയുണ്ടോ തുടങ്ങിയ കാര്യങ്ങളെ കുറിച്ചാണ് നമുക്ക് അറിയേണ്ടത്. ആദ്യം നമുക്ക് തിരുവനന്തപുരം ജില്ലയിലെ കാലാവസ്ഥ എങ്ങനെയാണെന്ന് നോക്കാം. തിരുവനന്തപുരത്ത് ഇപ്പോൾ രേഖപ്പെടുത്തിയിരിക്കുന്ന കാലാവസ്ഥ എന്ന് പറയുന്നത് 26°C ആണ്. ഇന്ന് മൊത്തത്തിലുള്ള കാലാവസ്ഥ എന്ന് പറയുമ്പോൾ 29°C വരെ ആകാനുള്ള സാധ്യതയുണ്ട്. അതായത് തിരുവനന്തപുരത്ത് മഴ പെയ്യാനുള്ള സാധ്യതയില്ല, പൊതുവെ തെളിഞ്ഞ അന്തരീക്ഷമായിരിക്കും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുക. ഇനി നമുക്ക് കൊല്ലം ജില്ലയിലെ കാലാവസ്ഥ എന്താണെന്ന് നമുക്ക് നോക്കാം. കൊല്ലം ജില്ലയിലേക്ക് നമുക്ക് പോകേണ്ടതുണ്ട്. ഇത്തവണ തെക്കൻ കേരളത്തിൽ പ്രളയം താരതമ്യേന നാശം വിതച്ച മേഖലകളിൽ ഒന്നുകൂടിയായിരുന്നു കൊല്ലം. കൊല്ലത്ത് ഇപ്പോൾ രേഖപ്പെടുത്തിയിരിക്കുന്ന കാലാവസ്ഥ 26°C ആണ്. ഇന്നത്തെ മൊത്തത്തിൽ ഒരുപക്ഷെ 28°C വരെ ഉയരാനുള്ള സാധ്യതയുമുണ്ട്. ഇതിൽ നോക്കുമ്പോൾ ഇപ്പോഴത്തെ കാലാവസ്ഥ റിപ്പോർട്ട് അനുസരിച്ച് കൊല്ലത്ത് മഴ പെയ്യാനുള്ള സാധ്യത ഇല്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. പൊതുവെ തെളിഞ്ഞ കാലാവസ്ഥ തന്നെയായിരിക്കും, ആശങ്കപ്പെടേണ്ട സാഹചര്യങ്ങൾ കൊല്ലത്തില്ല എന്ന് മനസ്സിലാക്കേണ്ടി വരും. നമുക്ക് പത്തനംതിട്ട ജില്ലയുടെ അവസ്ഥ നോക്കേണ്ടതുണ്ട്. മലയോര ജില്ലയാണ് പത്തനംതിട്ട. അപ്പോൾ സ്വാഭാവികമായും പത്തനംതിട്ടയിൽ എങ്ങനെയായിരിക്കും കാലാവസ്ഥ ബാധിക്കപ്പെടുന്നത് എന്ന് നമുക്ക് നോക്കേണ്ടതുണ്ട്. പത്തനംതിട്ട ജില്ലയിലെ കാലാവസ്ഥയെ കുറിച്ച് നോക്കുകയാണെങ്കിൽ പത്തനംതിട്ടയിൽ ഇപ്പോൾ രേഖപ്പെടുത്തിയിരിക്കുന്ന കാലാവസ്ഥ എന്ന് പറയുന്നത് 25°C. അതായത് 28°C ഉയരാനുള്ള സാധ്യത കാണുന്നുണ്ട്. നേരിയ മഴയ്ക്കുള്ള സാധ്യതയും പത്തനംതിട്ടയിൽ പറയുന്നുണ്ട്. പക്ഷേ ഭയപ്പെടേണ്ട യാതൊരു സാഹചര്യവുമില്ല, ചെറിയ മഴ മാത്രമായിരിക്കും ഉണ്ടായിരിക്കും എന്നുള്ളതാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പറയുന്നത്. പത്തനംതിട്ടയിൽ നിന്നും നമുക്ക് പോകേണ്ടത് ആലപ്പുഴ ജില്ലയുടെ കാലാവസ്ഥ റിപ്പോർട്ട് എന്തെന്നറിയാനാണ്. ആലപ്പുഴയിൽ കുട്ടനാട്ടിൽ ഇപ്പോഴും ജലനിരപ്പ് അല്പം ഉയർന്നു നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ ആലപ്പുഴയിൽ മഴ പെയ്യാനുള്ള സാധ്യതയുണ്ടോ എന്ന് നമുക്ക് നോക്കണം. ആലപ്പുഴയിൽ 26°C ആണ് കാലാവസ്ഥ. 28°C ഉയരാനുള്ള സാധ്യതയാണ് കാണുന്നത്. അതായത് മഴ പെയ്യാനുള്ള സാധ്യത നിലവിൽ ആലപ്പുഴ ജില്ലയിൽ കാണുന്നില്ല എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. അതായത് ആലപ്പുഴ ജില്ലയിൽ ഇന്ന് മഴയ്ക്കുള്ള സാധ്യത കുറവാണ് എന്ന് തന്നെ പറയേണ്ടി വരും. തെളിഞ്ഞ കാലാവസ്ഥ തന്നെയായിരിക്കും ആലപ്പുഴയിൽ. ആലപ്പുഴ ജില്ലയിൽ നിന്ന് നമുക്ക് പോകേണ്ടത് കോട്ടയം ജില്ലയുടെ കാലാവസ്ഥ റിപ്പോർട്ട് നോക്കാൻ വേണ്ടിയിട്ടാണ്. കോട്ടയത്ത് ഈ പേമാരി പെയ്ത സമയത്ത് താരതമ്യേന മഴയുണ്ടായിരുന്ന ഒരു പ്രദേശമായിരുന്നു കോട്ടയം. പാലയടക്കം വെള്ളത്തിലാകുന്നു നമ്മൾ കണ്ടതാണ്. കോട്ടയത്ത് 26°C ആണ് ഇപ്പോൾ രേഖപ്പെടുത്തിയിരിക്കുന്ന കാലാവസ്ഥ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ തെളിഞ്ഞ അന്തരീക്ഷമാണ്, മഴയുടെ ആശങ്കകളില്ല. ഒരുപക്ഷെ 28° വരെ ഉയരാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. മഴയുടെ അന്തരീക്ഷം ഇല്ല എന്ന് തന്നെയാണ് കോട്ടയത്ത് നിന്നും നമുക്ക് പറയാൻ കഴിയുക. കോട്ടയത്ത് നിന്നും മലയോര മേഖലയായ ഇടുക്കിയിലേക്ക് പോകണം. ഇടുക്കിയിലെ കാലാവസ്ഥ റിപ്പോർട്ട് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഇടുക്കിയിൽ നമുക്കറിയാം നിരവധി അണക്കെട്ടുകൾ അടക്കം നിൽക്കുന്ന ഒരു മേഖലയാണ്. അതുകൊണ്ട് തന്നെ മഴയുണ്ടോ എന്നുള്ളതാണ് ആദ്യം അറിയേണ്ടത്. 22°C ആണ്, പരമാവധി 23°C വരെ പോകാം. അതായത് നേരിയ മഴയുടെ സാധ്യത ഇടുക്കിയിൽ കാണുന്നുണ്ട് എന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ അവരുടെ ഈ ഒരു റിപ്പോർട്ടിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാനുള്ളത്. പക്ഷേ വലിയ മഴ ഉണ്ടാകില്ല, ഇടവിട്ടുള്ള ചെറിയ മഴയ്ക്കുള്ള സാധ്യത ഇടുക്കി ജില്ലയിൽ കാണുന്നുണ്ട് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി കഴിയും.
ഇടുക്കി ജില്ലയിൽ നിന്ന് നമുക്ക് അടുത്ത കാലാവസ്ഥ റിപ്പോർട്ട് നോക്കേണ്ടത് എറണാകുളം ജില്ലയുടെ കാലാവസ്ഥ റിപ്പോർട്ട് എങ്ങനെയാണ് എന്നതാണ്. എറണാകുളം നമുക്കറിയാം പെരിയാർ അടക്കമുള്ള പ്രധാനപ്പെട്ട നദികൾ കടന്നുപോകുന്ന നഗരമേഖലയൊക്കെ സ്ഥിതി ചെയ്യുന്ന പ്രധാനപ്പെട്ട മേഖല കൂടിയാണ്. 26 ഡിഗ്രി സെൽഷ്യസ് ആണ് ഈ നിമിഷം എറണാകുളത്ത് രേഖപ്പെടുത്തിയിരിക്കുന്ന കാലാവസ്ഥ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ താപനില എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ മഴയുടെ ഒരു സാധ്യത ഇല്ല എന്ന് മനസ്സിലാക്കാം. 28 ഡിഗ്രി സെൽഷ്യസിലേക്ക് കാലാവസ്ഥ അല്ലെങ്കിൽ താപനില ഉയരാനുള്ള സാധ്യതയും കാണുന്നു. അപ്പോൾ സ്വാഭാവികമായും മഴ ഉണ്ടാകാനുള്ള സാധ്യത എറണാകുളം ജില്ലയിൽ കുറവാണ് എന്ന് തന്നെ പറയേണ്ടി വരും. ആശങ്കകളില്ല. മാത്രമല്ല പെരിയാറിലെ അടക്കം ജലനിരപ്പ് താഴ്ന്നു നിൽക്കുന്ന സാഹചര്യവും എറണാകുളത്ത് നമുക്ക് കാണേണ്ടതുണ്ട്. എറണാകുളം ജില്ലയിൽ നിന്നും അടുത്തത് എത്തേണ്ടത് തൃശൂർ ജില്ലയിലേക്കാണ്. വലിയ മഴയിൽ ചാലക്കുടി അടക്കമുള്ള നദികൾ കരകവിഞ്ഞൊഴുകുന്നത് നമ്മൾ കണ്ടതാണ്. ഇപ്പോൾ തൃശൂർ ജില്ലയിലെ കാലാവസ്ഥയെക്കുറിച്ച് അല്ലെങ്കിൽ അവിടുത്തെ ഇപ്പോഴത്തെ ഒരവസ്ഥ നോക്കുകയാണെങ്കിൽ 26 ഡിഗ്രി സെൽഷ്യസ് ആണ് ഈ നിമിഷം രേഖപ്പെടുത്തിയിരിക്കുന്ന താപനില എന്ന് പറയുന്നത്. 28 ഡിഗ്രി സെൽഷ്യസിലേക്ക് ഉയരാനുള്ള സാധ്യതയും തൃശ്ശൂരിൽ കാണുന്നുണ്ട്. നേരിയ മഴയുടെ സാധ്യത ഒരു പക്ഷേ തൃശ്ശൂരിൽ രേഖപ്പെടുത്തുന്നുണ്ട്. പക്ഷേ അതൊരു ശക്തമായ മഴ എന്ന് പറയുന്നില്ല. നേരിയൊരു മഴ പെയ്യാനുള്ള സാധ്യത മാത്രമാണ് തൃശ്ശൂരിൽ പറയുന്നത്. ആശങ്കപ്പെടേണ്ട സാഹചര്യം തൃശ്ശൂരുമില്ല. പ്രത്യേകിച്ചും ചാലക്കുടി അടക്കമുള്ള മേഖലകളിൽ ഒന്നും പേടിക്കേണ്ട ഒരു സാഹചര്യമില്ല എന്ന് തന്നെ മനസ്സിലാക്കാം. തൃശ്ശൂരിൽ നിന്നും നമുക്ക് നോക്കേണ്ടത് പേമാരി കാര്യമായി ബാധിച്ച പാലക്കാട് ജില്ലയുടെ കാലാവസ്ഥ എങ്ങനെയാണ് എന്നുള്ളതാണ്. നമുക്കറിയാം പാലക്കാട് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ശക്തമായ മഴയായിരുന്നു. പിന്നീട് മഴ കുറഞ്ഞു നിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. 25 ഡിഗ്രി സെൽഷ്യസ് ആണ്. അതായത് മേഘങ്ങൾ നിറഞ്ഞ അന്തരീക്ഷമായിരിക്കും. പക്ഷേ ഒരു അത് 28 ഡിഗ്രി സെൽഷ്യസിലേക്ക് ഉയരുകയാണെങ്കിൽ ഒട്ടും തന്നെ മഴയുടെ സാധ്യത ഉണ്ടാകില്ല. നല്ല തെളിഞ്ഞ അന്തരീക്ഷത്തിലേക്ക് പോകാനുള്ള സാധ്യത കാണുന്നു ഉച്ചയ്ക്ക് ശേഷം എന്നാണ് പാലക്കാട്ടെ കാലാവസ്ഥാ റിപ്പോർട്ടിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. ഏതായാലും പാലക്കാട് ഇപ്പോൾ 25 ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തിയിരിക്കുന്നു താപനില. ഉച്ചയ്ക്ക് ശേഷം ഒരു പക്ഷേ 28 ഡിഗ്രി സെൽഷ്യസിലേക്ക് ഉയരാനുള്ള സാധ്യതയും കാണുന്നു. മേഘങ്ങൾ ഉണ്ടെങ്കിലും തെളിഞ്ഞ അന്തരീക്ഷത്തിലേക്ക് പോകാനുള്ള ഒരു പ്രവചനമാണ് കാലാവസ്ഥ നിരീക്ഷണ കേന്ദ്രം നടത്തിയിരിക്കുന്നത്. പാലക്കാട് നിന്ന് നമുക്ക് നോക്കേണ്ടത് മലപ്പുറം ജില്ലയുടെ കാലാവസ്ഥ റിപ്പോർട്ടിലേക്കാണ്. കാരണം നമുക്കറിയാം മലപ്പുറമാണ് ഏറ്റവും കൂടുതൽ മഴ കെടുതി ബാധിച്ച പ്രദേശമെന്ന് പറയുന്നത്. കവളപ്പാറ അടക്കമുള്ള പ്രദേശങ്ങൾ കണ്ണീർ ഓർമ്മയായി നമ്മുടെ മുന്നിലുണ്ട്. വലിയ പ്രശ്നങ്ങളുണ്ടായി നിലമ്പൂർ അടക്കമുള്ള മേഖലകളുണ്ട്. അതുകൊണ്ട് തന്നെ മലപ്പുറത്ത് മഴയില്ലെങ്കിലും ഒരു മൂടിക്കെട്ടിയ അന്തരീക്ഷത്തിനുള്ള സാധ്യതയുണ്ട് എന്നാണ് 25 ഡിഗ്രി സെൽഷ്യസ് എന്ന ഈ ഒരു താപനില പറയുന്നത്. അത് 28 ഡിഗ്രി സെൽഷ്യസിലേക്ക് ഉയരാനുള്ള സാധ്യതയുണ്ട്. അതായത് തെളിഞ്ഞ അന്തരീക്ഷത്തിലേക്ക് തിരികെ എത്തും എന്ന് തന്നെയാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ ഈ റിപ്പോർട്ടിൽ നിന്നും മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. മലപ്പുറത്ത് മഴയെല്ലാം വളരെ അധികം നല്ല രീതിയിൽ കുറഞ്ഞു വരികയാണ്. അതുകൊണ്ട് തന്നെ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല. ഇനി കോഴിക്കോട്ടെ സ്ഥിതി നമുക്ക് നോക്കേണ്ടതുണ്ട്. കോഴിക്കോടും മഴ നല്ല രീതിയിൽ ബാധിച്ച പ്രദേശം തന്നെയാണ്. വടകര അടക്കമുള്ള മേഖലകളിൽ അത് നമ്മൾ കണ്ടതാണ്. കൊയിലാണ്ടി പോലുള്ള മേഖലകളിൽ, കോഴിക്കോടിന്റെ നഗരപ്രദേശങ്ങളിൽ, കോഴിക്കോട് ഇപ്പോൾ നല്ല തെളിഞ്ഞ അന്തരീക്ഷം. 26 ഡിഗ്രി സെൽഷ്യസ് കാലാവസ്ഥ രേഖപ്പെടുത്തിയിരിക്കുന്നു, അല്ലെങ്കിൽ താപനില രേഖപ്പെടുത്തിയിരിക്കുന്നു. അത് 29 ഡിഗ്രി സെൽഷ്യസിലേക്ക് ഉയരാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. അതായത് നല്ല ചൂടുള്ള അന്തരീക്ഷം തന്നെയാണ്, അല്ലെങ്കിൽ വെയിലുള്ള കാലാവസ്ഥ തന്നെയാണ് ഇപ്പോൾ കോഴിക്കോട് നമുക്ക് കാണാൻ കഴിയുക. കോഴിക്കോട് നിന്ന് നമുക്ക് അടുത്തത് നോക്കേണ്ടത് വയനാട്ടിലെ സ്ഥിതി എന്തെന്നുള്ളതാണ്. വയനാടാണ് ഒരു പക്ഷേ ഏറ്റവും ദുരന്തം വിതച്ച മേഖലകളിലൊന്ന് പ്രളയ അല്ലെങ്കിൽ പേമാരിയുടെ സമയത്ത്. നമുക്കറിയാം മേപ്പാടി പഞ്ചായത്തിലുള്ള പുത്തുമലയിലുണ്ടായ വലിയ ഉരുൾപൊട്ടലൊക്കെ എന്തായിരുന്നു അവിടുത്തെ സ്ഥിതി എന്നുള്ളതൊക്കെ. അവിടെ ഇപ്പോഴും രക്ഷാപ്രവർത്തനങ്ങൾ അടക്കം നടന്നുകൊണ്ടിരിക്കുകയാണ്. താരതമ്യേന മൂടിക്കെട്ടിയ അന്തരീക്ഷം തന്നെയായിരിക്കും വയനാട്ടിൽ ഉണ്ടാവുക എന്നുള്ളതാണ് പറയാൻ കഴിയുന്നത്. ഇടയ്ക്കിടയ്ക്ക് ചെറിയ മഴയ്ക്കും സാധ്യതയുണ്ട്. പക്ഷേ ഭയപ്പെടേണ്ട, ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല. 22 ഡിഗ്രി സെൽഷ്യസ് ആണ് ഇപ്പോൾ രേഖപ്പെടുത്തിയിരിക്കുന്ന താപനില. അത് പരമാവധി 24 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയരാനുള്ള സാധ്യതയാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പ്രവചിക്കുന്നത്. അതുകൊണ്ട് തന്നെ വലിയ പ്രശ്നങ്ങളില്ല. പക്ഷേങ്കിൽ പോലും മൂടിക്കെട്ടിയ അന്തരീക്ഷം ഉണ്ടാകുമെന്നാണ് നിലവിൽ നമുക്ക് അറിയാൻ വേണ്ടി കഴിയുന്നത്. കണ്ണൂർ ജില്ലയിലെ കാലാവസ്ഥ അല്ലെങ്കിൽ താപനില എങ്ങനെയാണ് എന്ന് നമുക്ക് നോക്കേണ്ടതുണ്ട്. അന്തരീക്ഷം കണ്ണൂർ ജില്ല കഴിഞ്ഞ മഴ സമയത്ത് നല്ല രീതിയിൽ മഴയുണ്ടായ മേഖലകളിൽ ഒന്നുകൂടിയാണ്. അത് നിരവധി ദുരിതാശ്വാസ ക്യാമ്പുകൾ അടക്കമുള്ള മേഖല കൂടിയാണ്. അവിടുത്തെ ഇപ്പോഴത്തെ സ്ഥിതി എന്ത് എന്നുകൂടി നോക്കേണ്ടതുണ്ട്. കണ്ണൂരിൽ 26 ഡിഗ്രി സെൽഷ്യസ് താപനില രേഖപ്പെടുത്തിയിരിക്കുന്നു. നല്ല തെളിഞ്ഞ അന്തരീക്ഷം, ചൂടുള്ള അന്തരീക്ഷം 29 ഡിഗ്രി സെൽഷ്യസിലേക്ക് ഉയരാനുള്ള സാധ്യതയും കാണുന്നു. അതായത് കണ്ണൂർ അതിന്റെ സ്വാഭാവികമായ സ്ഥിതിയിലേക്ക് മടങ്ങി വരുന്നു എന്ന് തന്നെ വേണം നമുക്ക് ഈ ഒരു അവസരത്തിൽ പറയേണ്ടി വരിക. ഇനിയിപ്പോൾ കണ്ണൂരിൽ നിന്ന് ഏറ്റവും അവസാനത്തെ ജില്ലയായ കാസർഗോഡ് ജില്ലയിലേക്ക് നമുക്ക് പോകാം. കാസർഗോഡ് ജില്ല ഇത്തവണത്തെ മഴയിൽ നന്നായി ബാധിച്ച ഒരു മേഖല കൂടിയായിരുന്നു കാസർഗോഡ് ജില്ല. നദികളൊക്കെ കരകവിഞ്ഞൊഴുകുന്നത് കണ്ടതാണ്. തേജസ്വിനി അടക്കമുള്ള നദികളൊക്കെ കരകവിഞ്ഞൊഴുകുന്നത് കണ്ടതാണ്. 25 ഡിഗ്രി സെൽഷ്യസ് ആണ് ഇപ്പോൾ രേഖപ്പെടുത്തിയിരിക്കുന്ന താപനില എന്ന് പറയുന്നത്. അത് 29 ഡിഗ്രി സെൽഷ്യസിലേക്ക് ഉയരാനുള്ള സാധ്യത കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പറയുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായും മൂടിക്കെട്ടിയ അന്തരീക്ഷത്തിൽ നിന്ന് തെളിഞ്ഞ കാലാവസ്ഥയിലേക്കുള്ള മാറ്റമാണ് കാസർഗോഡ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ആശങ്കപ്പെടേണ്ട സാഹചര്യങ്ങളില്ല എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന കണക്കുകൾ. അതായത് കേരളത്തിന്റെ മൊത്തത്തിലുള്ള കാലാവസ്ഥാ സ്ഥിതിയെടുത്ത് നോക്കുകയാണെങ്കിൽ ചെറിയ തോതിൽ ഇടയ്ക്കിടയ്ക്ക് മഴയുണ്ടാകാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. പക്ഷേ
അതിനൊക്കെ അപ്പുറത്തേക്ക് നല്ല തെളിഞ്ഞ അന്തരീക്ഷത്തിലേക്ക് തന്നെ തിരികെ എത്താനുള്ള പ്രവചനവും കാലാവസ്ഥാ വകുപ്പ് നടത്തുന്നുണ്ട്. അതായത് ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല. ഇടയ്ക്കിടയ്ക്ക് ചെറിയ മഴ ഉണ്ടാകുമെങ്കിൽ പോലും അതിലൊരു പരിഭ്രാന്തിയുടെ ആശങ്കയുടെ സാഹചര്യമില്ല എന്ന് തന്നെ മനസ്സിലാക്കേണ്ടി വരും. താരതമ്യേന നല്ല തെളിഞ്ഞ അന്തരീക്ഷം തന്നെയായിരിക്കും എന്നാണ് നമുക്ക് ഇപ്പോൾ കാണാൻ കഴിയുക. ഏതായാലും ഇനി കാലാവസ്ഥ റിപ്പോർട്ട് ഇവിടെ പൂർണ്ണമാവുകയാണ്. ഈ കാലാവസ്ഥ റിപ്പോർട്ട് തേടിയുള്ള ഞങ്ങൾ, അല്ലെങ്കിൽ കാലാവസ്ഥ റിപ്പോർട്ടിലൂടെയുള്ള ആകാശ സഞ്ചാരം ഇനിയും തുടരും. അതോടൊപ്പം തന്നെ ഈ ബുള്ളറ്റിനും ഇവിടെ പൂർണ്ണമാവുകയാണ്. നമസ്കാരം.